നമസ്കാരം. ചൈനയുടെ ഭീഷണിക്കിടെ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാങ്ങിയ ഫ്രഞ്ച് നിർമ്മിത 3 റഫാൽ ജെറ്റ് വിമാനങ്ങൾ കൂടി ഇന്ന് ഇന്ത്യയിലെത്തും. രാവിലെ ഫ്രാൻസിൽ നിന്ന് പറന്നുയരുന്ന റഫാൽ രാത്രിയോടെ ഇന്ത്യയിൽ ഇറങ്ങുമെന്നാണ് ദേശീയ വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അംബാലയിലെ വ്യോമസേന താവളത്തിലേക്കാണ് ഇവ എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 10 വിമാനങ്ങളാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. 5 റഫാലുകളുടെ ആദ്യ ബാച്ച് ജൂലൈ 28-ന് ഇന്ത്യയിലെത്തിയിരുന്നു. സെപ്റ്റംബർ 10-ന് നടന്ന ചടങ്ങിൽ യുദ്ധവിമാനങ്ങളെ വ്യോമസേനയുടെ ഭാഗമാക്കി കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു. ബാക്കി 5 വ്യോമസേന പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനായി ഫ്രാൻസിലാണ് നിലവിലുള്ളത്. ഫ്രഞ്ച് വിമാന നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ഡസോൾട്ട് ഏവിയേഷനാണ് റാഫേലിന്റെ നിർമ്മാതാക്കൾ. 100 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മീറ്റിയോർ മിസൈൽ, സ്കൾപ് ക്രൂസ് മിസൈൽ എന്നിവയാണ് വിമാനത്തിലുള്ള പ്രധാന ആയുധങ്ങൾ. 59,000 കോടി രൂപയുടെ കരാറിൽ 36 വിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത്. 14 ആയുധ സംഭരണികളും റഫേൽ വഹിക്കുന്നുണ്ട്. റഷ്യൻ സുഖോയ് വിമാനങ്ങൾ ഇറക്കുമതി ചെയ്ത് 23 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വാങ്ങുന്ന പ്രധാന യുദ്ധവിമാനമാണ് ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങൾ. അതേസമയം ഇന്ത്യയിലേക്ക് കൂടുതൽ റഫാലുകൾ എത്തുന്നതിൽ ഭയന്ന് പാകിസ്ഥാൻ പുതിയ യുദ്ധവിമാനങ്ങളും മിസൈലുകളും തേടി ചൈനയെ സമീപിച്ചെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയിൽ എത്തിയിരുന്ന 5 റഫേൽ ജെറ്റുകൾ ഇതിനകം തന്നെ വ്യോമസേനയുടെ സ്ക്വാഡ്രൻ 17-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പാകിസ്ഥാന്റെ പരിഭ്രാന്തിക്കും പിരിമുറുക്കത്തിനും കാരണമായിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് കൂടുതൽ റഫാലുകൾ എത്തുമെന്ന ആശങ്കയ്ക്കിടയിൽ ചൈനയിൽ നിന്ന് അടിയന്തരമായി 30 J-10 യുദ്ധവിമാനങ്ങളും മിസൈലുകളും വേണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബർ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സംഘം ചൈന സന്ദർശിച്ച് 50 J-10 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ചർച്ചയ്ക്ക് അന്തിമരൂപം നൽകിയിരുന്നു. ആകെ 50 എണ്ണത്തിൽ 30 ജെറ്റുകളും മിസൈലുകളും അടിയന്തരമായി വാങ്ങാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. 2009-ൽ തന്നെ ചൈനീസ് J-10 വാങ്ങുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ചർച്ച ആരംഭിച്ചിരുന്നുവെങ്കിലും JF-17 ജെറ്റിന്റെ സംയുക്ത ഉൽപാദന ചർച്ച തുടങ്ങിയതോടെ അത് നിർത്തിവെക്കുകയായിരുന്നു. റഫാൽ ജെറ്റ് ഇന്ത്യൻ വ്യോമസേനയിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും ചർച്ച ആരംഭിക്കുകയായിരുന്നു. ഒക്ടോബർ 22-ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ 13 അംഗ സംഘം ചൈനയിൽ പോയി കരാർ ചർച്ച നടത്തി മടങ്ങിയെന്നാണ് അറിയുന്നത്.